നമസ്കാരം. ജീവിത പ്രതിസന്ധികൾക്ക് നടുവിൽ അതിജീവനം ആഗ്രഹിച്ച് നിരവധി നിസ്സഹായരായ മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അതിജീവനത്തിന് പ്രചോദനമായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിജീവനത്തിനായി ആഗ്രഹിക്കുന്നവർ നമ്മുടെ വീടിനുള്ളിലും നമുക്ക് കാണാൻ കഴിയും. നിസ്സഹായരായ ചില മനുഷ്യരെ ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ടൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. താമസിച്ചിരുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടി ഭാര്യയും രണ്ട് മക്കളും പുരയിടവും വീടും നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ ആ ദുരന്ത ഭൂമിയിൽ തലയ്ക്ക് കൈകൊടുത്ത് അവൻ ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. നിസ്സഹായതയുടെ ഭാരമ്യത്തിലൂടെ അവൻ കടന്നു പോവുകയാണ്. അപ്പോഴാ അവൻ്റെ കുറെ കൂട്ടുകാർ അവനെ ചേർത്ത് പിടിക്കുന്നത്. പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അവരുടെ കരുതലും സഹായവും അവന് വളരെ ശക്തി പകർന്നു. തിരിച്ച് അവനെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആ ഒരുപറ്റം ചെറുപ്പക്കാർക്ക് കഴിഞ്ഞു. മറ്റൊരു സംഭവം, 32 വയസ്സുള്ള ഒരു യുവതിക്ക് ക്യാൻസർ, അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ്. എന്നാൽ അവൾക്ക് അവളുടെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഭർത്താവിൽ നിന്നും ലഭിച്ച പിന്തുണ വളരെ വലുതാണ്. രോഗത്തിൻ്റെയും ചികിത്സയുടെയും വേളയിൽ പലപ്പോഴും നിരാശയിലേക്ക് വഴുതിപ്പോയ അവളെ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും പ്രതീക്ഷ കൊണ്ടും കരുതൽ കൊണ്ടും പുതിയ പ്രഭാതത്തിലേക്ക് അവർ മുൻപോട്ട് കൊണ്ടുപോയി. സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും അവർ പരസ്പരം മത്സരിച്ചു. എത്രത്തോളം നിരാശ അവളെ താഴേക്ക് വലിച്ചുകൊണ്ടു പോകുന്നു, അത്രത്തോളം പ്രതീക്ഷയും നന്മയും നൽകി അവളെ മുകളിലോട്ട് കൊണ്ടുവരാൻ അവർ മാക്സിമം യത്നിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഔഷധങ്ങൾക്കൊപ്പം സ്നേഹവും ശുശ്രൂഷയും കൊടുത്ത ധൈര്യവും ഒത്തുചേർന്നപ്പോൾ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. രോഗം വന്നിട്ട് 8 വർഷം കഴിഞ്ഞു. രോഗത്തിൻ്റെ വിമുക്തിയൊക്കെ നേടി സന്തോഷത്തോടെ ആ കുടുംബം മുൻപോട്ട് പോകുന്നു. ക്രിസ്തു നിർവഹിച്ച ഓരോ അത്ഭുത പ്രവൃത്തികളും ചേർത്തുപിടിക്കലിൻ്റെ അനുഭവമായിരുന്നു. മകനെ നഷ്ടപ്പെട്ട വിധവയെ അവൻ ചേർത്തുപിടിച്ചു. വീഞ്ഞു തീർന്ന ഇടങ്ങളിൽ അവൻ ആ കുടുംബക്കാരെ ചേർത്തുപിടിച്ചു. സഹോദരനെ നഷ്ടപ്പെട്ട മാർത്തയെയും മാറിയെയും അവൻ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചു. ഈ ശുശ്രൂഷ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ശുശ്രൂഷയാണ്. അത് നിർവഹിക്കുന്നിടത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചേർത്ത് പിടിക്കുമ്പോൾ തളർന്നു പോയവർ മാത്രമല്ല, താങ്ങുന്നവരും വളരും. റോബർട്ട് ഇംഗർസോളിൻ്റെ വിഖ്യാതമായ ഒരു മൊഴിയുണ്ട്, വി റൈസ് ബൈ ലിഫ്റ്റിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ താങ്ങുമ്പോൾ താങ്ങുന്നവനും വളരും. അതുകൊണ്ടാണ് വിവിയൽ ഫ്രൈസർ പറയുന്നു, കെയർ ഗിവിംഗ് ഈസ് എ കോൺസ്റ്റന്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. ജീവിതത്തിന് ചാരുതയും വളർച്ചയും നന്മയും നൽകുന്ന ഒരു വലിയ അനുഭവ സമ്പത്ത് കൂടിയാണ് മറ്റുള്ളവരെ കരുതുമ്പോൾ ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ഒരു പ്രോവർബ് ഉണ്ട്, ഗോഡ് ഗേവ് ബർഡൻസ്, ഹി ഓൾസോ ഗേവ് ഷോൾഡേഴ്സ്. ദൈവം ഭാരം തരും, പക്ഷേ ഭാരം താങ്ങുവാൻ തോളുകളും അവൻ നമുക്ക് നൽകും. ഈ ലോകത്ത് കഷ്ടങ്ങളുണ്ട്,
അതിൽ ചില നിമിഷങ്ങളിലൊക്കെ നമ്മൾ നിസ്സഹായത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അവർക്ക് നേരെ മുഖം തിരിക്കാനല്ല, അവരുടെ തോളുകളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ബന്ധത്തെ കുറിക്കുന്ന വിഖ്യാതമായ ഒരു ചിന്ത ഇങ്ങനെയാണ്: എ ട്രൂ റിലേഷൻഷിപ്പ് ഈസ് ടു ഇംപെർഫെക്ട് പീപ്പിൾ റെഫ്യൂസിംഗ് ടു ഗിവ് അപ്പ് ഓൺ ഈച്ച് അദർ. നമ്മളെല്ലാം അപൂർണരാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ നിസ്സഹായത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. ആ നിമിഷങ്ങൾ നമ്മൾ അതിജീവിക്കാൻ വല്ലാതെ ആഗ്രഹിച്ചു പോകും. അത്തരം നിമിഷങ്ങളിൽ ഒരു കരം, ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു പ്രചോദനം നമ്മൾ ആഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ അത്തരം നിസ്സഹായതയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ചെറിയ സഹായം നൽകുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ മിഷൻ. മറന്നു പോകരുത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:12, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പി. ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗപിതാവേ, ജീവിതത്തിൻ്റെ ആരോഗ്യവും നന്മയും കഴിവുകളും മറ്റുള്ളവരെ കരുതാൻ വേണ്ടി കൂടിയാണല്ലോ. അതിജീവനത്തിനായി ധാരാളം മനുഷ്യർ വേഴാമ്പലിനെ പോലെ കാത്തിരിപ്പുണ്ട്. ദൈവമേ, ഒരിറ്റു സഹായം ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് നൽകാൻ നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളും ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു പോകേണ്ടവരാണ്. അത്തരം നിമിഷങ്ങളിൽ അങ്ങയുടെ കരം ഞങ്ങൾക്ക് സഹായമാകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും